വെൽക്കം ടു കേന്ദ്ര ഫിസിക്സ് അക്കാദമി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അലസ വാതകങ്ങൾ എന്ന് പറയുന്ന ഒരു പോർഷനുമായി ബന്ധപ്പെട്ട മോക്ക് എക്സാം ആണ്. ക്വസ്റ്റ്യൻസ് കേൾക്കാം. ഒന്ന്, അലസ വാതകങ്ങളുടെ ഗ്രൂപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ ടു, അലസവാതകങ്ങളുടെ എണ്ണം. ക്വസ്റ്റ്യൻ നമ്പർ ത്രീ, അലസവാതകങ്ങൾ ഏതെല്ലാം. ക്വസ്റ്റ്യൻ നമ്പർ ഫോർ, അലസവാതകങ്ങൾ അറിയപ്പെടുന്ന പേരുകൾ. മൂന്ന് പേരുണ്ട്, ആ മൂന്ന് പേരുകളും മെൻഷൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ്, ഡാഷ് ഒഴികെയുള്ള എല്ലാ അലസവാതകങ്ങളും അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നു. ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്, എല്ലാ അലസവാതകങ്ങളും ഡാഷ് ആറ്റോമികമാണ്. ക്വസ്റ്റ്യൻ നമ്പർ സെവൻ, എല്ലാ അലസവാതകങ്ങളുടെയും ബാഹ്യതമ ഷെല്ലിൽ ഡാഷ് ഇലക്ട്രോണുകൾ ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ്, അലസവാതകങ്ങൾക്ക് നിറമോ മണമോ രുചിയോ ഡാഷ്. അത് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് എഴുതാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ ഒമ്പത്, അലസവാതകങ്ങൾക്ക് ഡാഷ് ദ്രാവണാങ്കം ആണ് ഉള്ളത്. അത് ഉയർന്ന ദ്രാവണാങ്കമാണോ താഴ്ന്ന ദ്രാവണാങ്കമാണോ എന്നാണ് പറയേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ പത്ത്, അലസവാതകങ്ങൾക്ക് ഡാഷ് തിളനിലയാണ് ഉള്ളത്. ഉയർന്ന തിളനില അല്ലെങ്കിൽ താഴ്ന്ന തിളനില. പതിനൊന്ന്, ദ്രവ അന്തരീക്ഷ വായുവിനെ ഡാഷ് നടത്തിയാണ് അലസവാതകങ്ങൾ വേർതിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ പന്ത്രണ്ട്, അന്തരീക്ഷത്തിൽ അളവിൽ ഡാഷ് സ്ഥാനം ആണ് അലസവാതകത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ പതിമൂന്ന്, അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം ഏതാണ്. ക്വസ്റ്റ്യൻ നമ്പർ പതിനാല്, ആദ്യം കണ്ടുപിടിക്കപ്പെട്ട അലസവാതകം ഏതാണ്. ക്വസ്റ്റ്യൻ നമ്പർ പതിനഞ്ച്, പുതിയത് എന്ന് അർത്ഥം വരുന്ന ഗ്രീക്ക് വാക്കിൽ നിന്ന് പേര് ലഭിച്ച അലസവാതകം ഏതാണ്. ക്വസ്റ്റ്യൻ നമ്പർ പതിനാറ്, ന്യൂക്ലിയർ കണികകളുടെ പാത നിർണയിക്കുന്നതിനുള്ള സ്പാർക്ക് ചേംബറിൽ നിറയ്ക്കുന്ന അലസവാതകം ഏതാണ്. ക്വസ്റ്റ്യൻ നമ്പർ പതിനേഴ്, നിയോൺ ബൾബിന്റെ പ്രകാശ നിറം എന്താണ്. ക്വസ്റ്റ്യൻ നമ്പർ പതിനെട്ട്, മറഞ്ഞിരിക്കുന്നത് എന്നർത്ഥം വരുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നും നാമം ലഭിച്ച അലസവാതകം ഏതാണ്. ക്വസ്റ്റ്യൻ നമ്പർ പത്തൊമ്പത്, അപൂർവമായത് വിചിത്രമായത് തുടങ്ങിയ അർത്ഥമുള്ള ഗ്രീക്ക് വാക്കിൽ നിന്ന് പേര് ലഭിച്ച അലസവാതകം. ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി, അലസവാതകങ്ങളിലെ റേഡിയോ ആക്റ്റീവ് ആയ അലസവാതകം ഏതാണ്. ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തിയൊന്ന്, അന്തരീക്ഷത്തിൽ ഇല്ലാത്ത അലസവാതകം ഏതാണ്. ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തിരണ്ട്, റേഡിയോ ശോഷണം വഴി ഉണ്ടാകുന്ന മൂലകം ഏതാണ്. അലസവാതക മൂലകം ഏതാണ്. ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി ത്രീ, റേഡിയത്തിന്റെ പേരുമായി ബന്ധപ്പെടുത്തി നാമം കിട്ടിയ അലസവാതക മൂലകം ഏതാണ്. ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി ഫോർ, ഖനികളിലെ വിളക്കുകളിൽ ഉപയോഗിക്കുന്ന അലസവാതകം ഏതാണ്. ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി ഫൈവ്, എഫ് ഡോൺ കണ്ടെത്തിയ അലസവാതകം ഏതാണ്. മൊത്തം ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് എൻവയോൺമെന്റൽ സയൻസ് കാഡറ്റ് കാറ്റഗറി വൺ ടു, അതുപോലെ തന്നെ എൽ പി എസ് സി യു പി എസ് സി തുടങ്ങിയ പരീക്ഷകൾക്ക് ആവശ്യമായിട്ടുള്ള രസതന്ത്രത്തിലെ ഈ ഒരു പോർഷൻ. ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19. പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.